സ്റ്റുഡൻസ് നമ്മൾ ആൽക്കഹോൾസ് ഫീനോൾസ് ഈതേഴ്സിന്റെ സെക്കൻഡ് മോഡ്യൂളിലേക്ക് പോവുകയാണ്. ഈ സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ നെയിമിങ്ങിന്റെ കുറച്ച് കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അടുത്തൊരു സ്ട്രക്ചർ ബെൻസീൻ, അല്ലെങ്കിൽ രണ്ട് ഓ എച്ച് ഗ്രൂപ്പ് വരും. അപ്പൊ ഇതിനെ നമ്മൾ നാച്ചുറൽ നെയിം ചെയ്യുമ്പോൾ ഇതിന്റെ ബെൻസീൻ രണ്ട് ഓ എച്ച് ഒന്ന് ബെൻസീൻ 1-2 ഡയോൾ എന്ന് വരും. ഇതിന്റെ കോമൺ നെയിം നമ്മൾ ബ്രാക്കറ്റിൽ കൊടുത്തേക്കുക, കാറ്റച്ചോ. ഓർക്കാൻ പറ്റുമോ എന്ന് പഠിച്ചു വെച്ചേക്കുക. കാര്യം ഇതൊക്കെ മിക്കപ്പോഴും എം സി ക്യൂ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലാണ് ഈ കോമൺ നെയിം നമുക്ക് ആവശ്യമായിട്ട് വരും. ഇനി ഇതേ ബെൻസീൻ റിംഗിൽ ഫസ്റ്റ് പൊസിഷനിൽ ഒ എച്ചും തേർഡ് പൊസിഷനിൽ സി എച്ച് ത്രീയും വന്നാൽ ഇറ്റ് ഈസ് നമ്മൾ ഐ യു പി സി നെയിമിൽ 3-മീഥൈൽ ഫീനോൾ. ബിക്കോസ് ഈ മീഥൈൽ ഗ്രൂപ്പ് ഇല്ലെങ്കിൽ ഇത് ഫീനോൾ അല്ല. ആ ഫീനോളിൽ തേർഡ് പൊസിഷനിൽ സി എച്ച് ത്രീ ഗ്രൂപ്പ് വരുമ്പോൾ അതിന്റെ പേര് 3-മീഥൈൽ ഫീനോൾ. ഇനി ഇതിന്റെ കോമൺ നെയിം എന്ന് പറഞ്ഞാൽ 1-3 പൊസിഷൻ മെറ്റയാണ്, മെറ്റയുടെ ഷോർട്ട് ഫോം എം ആണ്. അപ്പൊ എം ക്രീസോൾ എന്ന് വരും. ഇനി ബെൻസീൻ റിംഗിൽ ഫസ്റ്റ് പൊസിഷനിൽ ഒ എച്ചും ഫോർത്ത് പൊസിഷനിൽ സി എച്ച് ത്രീയും വന്നാൽ ഇതേ സ്റ്റൈലിൽ തന്നെ 4-മീഥൈൽ ഫീനോൾ, ഓർ ഇറ്റ് ഈസ് കാൾഡ് പാരാ ക്രീസോൾ എന്ന് പറയും. ഇനി ബെൻസീൻ റിംഗിൽ രണ്ട് ഒ എച്ച് ഫസ്റ്റ് പൊസിഷനിലും ഫോർത്ത് പൊസിഷനിലും ആയിട്ട് വന്നാൽ ഇറ്റ് ഈസ് ബെൻസീൻ 1-4-ഡയോൾ, ഓർ ഇറ്റ് ഈസ് കോമൺലി കാൾഡ് ക്യൂനോൾ എന്ന് പറയും. ഇതൊക്കെ കുറെ പല പല സാധനങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പണ്ട് തൊട്ടേ ഉള്ള സ്ട്രക്ചേഴ്സ് ആണ്. അതുകൊണ്ടാണ് ഇതിന്റെ കോമൺ നെയിംസ് നമ്മൾ ഇപ്പോഴും ഫേമസ് ആയിട്ട് ഇതിന്റെ കൂടെ പഠിച്ചു പോകും. ഇനി ഈതർ ഫാമിലി നമ്മൾ നെയിം ചെയ്യാൻ തുടങ്ങുക. അപ്പൊ ഈതേഴ്സ് ഫാമിലിയുടെ ജനറൽ നെയിമിന്റെ ഒരു പാറ്റേൺ, ദ ജനറൽ പാറ്റേൺ ഓഫ് ദ ഐ യു പി എസ് സി നെയിം ഓഫ് ഈതേഴ്സ് എന്ന് പറയുന്നത് ആൽക്കോക്സി ആൽക്കേന്റെ രൂപത്തിൽ, ആൽക്കോക്സി ആൽക്കേൻ, ആൽക്കോക്സി ആൽക്കേൻ. അതിൽ ആൽക്കോക്സി ഭാഗം ഫോം ചെയ്യുന്നത് ഈ ഓയുടെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലെ ലോവസ്റ്റ് നമ്പർ ഓഫ് കാർബൺസ് ഉള്ള ചെയിൻ. ലോവസ്റ്റ് നമ്പർ ഓഫ് കാർബൺസ് ഉള്ള ചെയിൻ അറിയണമെങ്കിൽ നിങ്ങൾ നോക്കുക, നമ്മൾ ഈ 50th പൊസിഷനിലേക്ക് വരിക. സി എച്ച് ത്രീ ഒ സി എച്ച് ത്രീ കറക്റ്റ് ഒ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സി എച്ച് ത്രീ ഗ്രൂപ്പാണ്. ഇവിടെ രണ്ട് കാർബൺ ചെയിനും ഈക്വൽ ആണ്. കാര്യം ലെഫ്റ്റ് സൈഡുള്ള സി എച്ച് ത്രീയും റൈറ്റ് സൈഡുള്ള സി എച്ച് ത്രീയിലും ഒറ്റ കാർബണേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ പേര് വരുന്നത്, ഇത് ഷോർട്ടസ്റ്റ് ആയിട്ട് എടുക്കും. അപ്പൊ ഇത് മെത്തോക്സി മീത്തേൻ. ഇനി അടുത്തത് നോക്കുക, ഇതിൽ ഓയുടെ ലെഫ്റ്റ് സൈഡിലുള്ള കാർബൺ ചെയിൻ ഇച്ചിരി ലെങ്ത് കൂടുതലും റൈറ്റ് സൈഡുള്ളതിന്റെ നീളം കുറച്ച് കുറവുമാണ്. അപ്പൊ ഇതിന്റെ നെയിം വരുന്നത് ഷോർട്ട് ചെയിൻ ഉള്ളത് മെത്തോക്സി ആണ്, ആൽക്കോക്സി. കണ്ടോ, ലോവർ കാർബൺ ഉള്ളത് ആൽക്കോക്സി. അപ്പൊ ഇത് 1 കാർബൺ ആയതുകൊണ്ട് മെത്തോക്സി. ബാക്കിയുള്ളത് സി എച്ച് ടു സി എച്ച്. അപ്പൊ എന്ത് വരും? മെത്തോക്സി ഈഥെയ്ൻ എന്ന് വരും. ഓക്കെ, അപ്പൊ ലോവർ കാർബൺ ചെയിൻ ആൽക്കോക്സി ഭാഗം ഫോം ചെയ്യും, ഹയർ കാർബൺ ചെയിൻ ആൽക്കേന്റെ ഭാഗം ഫോം ചെയ്യും. ഐ യു പി എസ് സി നെയിം ഓഫ് ഈതേഴ്സ് എങ്ങനെയായിരിക്കുന്നത്? ആൽക്കോക്സി ആൽക്കേൻ. അതിൽ ലോവർ കാർബൺ ചെയിൻ ആൽക്കോക്സി ഫോം ചെയ്യുമ്പോൾ ഹയർ കാർബൺ ചെയിൻ ആൽക്കേന്റെ ഭാഗം നെയിമിൽ ഫോം ചെയ്യും. ഓക്കെ, ഇനി ബെൻസീൻ റിംഗിൽ ഒ സി എച്ച് ത്രീ വന്നാൽ അതിന്റെ കുറച്ച് ഫോർമുല നമുക്ക് ചിലയിടത്തൊക്കെ റോഡ് മാപ്പ് റിയാക്ഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ആവശ്യം വരും. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കും, സി സിക്സ് എച്ച് ഫൈവ് ഒ സി എച്ച് ത്രീ, ഇറ്റ് ഈസ് മെത്തോക്സി ബെൻസീൻ ആണ്. ഈ ഒ സി എച്ച് ത്രീ ഈസ് മെത്തോക്സി, അങ്ങ് പഠിച്ചു വെച്ചേക്കണം. ഒ സി എച്ച് ത്രീ ഈസ് മെത്തോക്സി. ഒ സി എച്ച് ത്രീ എന്ന് പറയുന്നത് എന്തുവാ? മെത്തോക്സി ഗ്രൂപ്പ് എന്നാണ് അറിയുന്നത്. ഇനി ഇതൊരു സൈക്ലോ ഹെക്സേൻ ആയിരുന്നു, അതിൽ രണ്ട് മീഥൈൽ ഗ്രൂപ്പും ഒരു ഒ സി എച്ച് ടു സി എച്ച് ത്രീ. ഒ സി എച്ച് ത്രീ എന്ത് വരുന്നു? മെത്തോക്സി. അപ്പൊ ഇതെന്ത് വരും? ഒ സി എച്ച് ടു സി എച്ച് ത്രീ എന്ന് വെച്ചാൽ എത്തോക്സി വരും. അപ്പോൾ ഇതിനെ നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ ലോവസ്റ്റ് സംഗ്രൂള് വെച്ചിട്ടായതുകൊണ്ട് ഇത് 1-ഉം ഇത് 2-ഉം ആണ് വരുന്നത്. ഇനി നെയിം ചെയ്യുമ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡറിലേക്ക് പോകാൻ പറ്റും. ഇത് മെത്തോക്സി, ഇത് മീഥൈൽ. അപ്പം ഈ എത്തോക്സി ഗ്രൂപ്പ് ഉള്ളത് അല്ലെങ്കിൽ ആൽഫബറ്റിൽ ആദ്യം വരുന്നത്. അപ്പൊ ഇത് പൊസിഷൻ വൈസ് ഇത് സെക്കൻഡേ വരും, പക്ഷേ നെയിം എഴുതുമ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എത്തോക്സി എന്ത് ചെയ്യും? ആദ്യം വരും. അപ്പൊ അതിന്റെ ഇതൊരു സ്പെഷ്യൽ സ്ട്രക്ചർ ആണ്, നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. ഇതൊരു 2-3 times നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. അപ്പൊ ഇതിന്റെ നെയിം എന്ത് വരും? 2-എത്തോക്സി 1-1-ഡൈമീഥൈൽ സൈക്ലോഹെക്സേൻ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നെയിമിംഗ്. ഏകദേശം നെയിമിംഗ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽക്കഹോൾസും ഫീനോൾസും ഈതേഴ്സും ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈതേഴ്സിൽ തന്നെ നമുക്കൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഞാൻ അവിടെ ഈതേഴ്സ് കുറച്ചും ഡീറ്റെയിൽ പറയുന്ന പോർഷൻ വരെ അവിടെ പറയും. എങ്കിലും ഒന്ന് സൂചിപ്പിച്ചേക്കുക, ഈതേഴ്സ് ഈസ് ഓഫ് 2 types. സിമെട്രിക്കൽ ഈതേഴ്സ് ഉണ്ട്, അൺസിമെട്രിക്കൽ ഈതേഴ്സ് ഉണ്ട്. സിമെട്രിക്കലും അൺസിമെട്രിക്കൽ. സിമെട്രിക്കൽ ഈതർ എന്ന് വെച്ചാൽ ഓയുടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡ് ഒരേപോലെയാണെങ്കിൽ, ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഒരേപോലെയാണെങ്കിൽ അതെന്താണ്? സിമെട്രിക്കൽ ഈതർ. ഇനി ഈ ഈതർ ഗ്രൂപ്പിനെ എങ്ങനെയാ പെട്ടെന്ന് തിരിച്ചറിയുന്നത്? കാർബൺ ചെയിന്റെ ഇടയിൽ ഒരു ഓ കയറി വരും. ആ ഓയുടെ അപ്പുറവും അപ്പുറവും ഡിഫറൻറ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ അത് എന്തിന് എക്സാമ്പിളാ? അൺസിമെട്രിക്കൽ ഈതേഴ്സ്. അൺസിമെട്രിക്കൽ ഈതേഴ്സ്.
okay. Just classification naming and classification of alcohols, phenols and ethers. Module 3 video preparation of alcohols, phenols.